ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഐ എം ജോബി വാലിക്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, പല സൈറ്റിൽ നിന്നും പല വീഡിയോ സൈറ്റിൽ നിന്ന്, അതായത് നമ്മൾ ഫേസ്ബുക്കിൽ നിന്നാണ് ശരി, യൂട്യൂബിൽ നിന്നാണ് ശരി, ബാക്കിയുള്ള എൻ്റെ ട്വിറ്ററിൽ നിന്നാണ് ശരി, ബാക്കി എല്ലാ വെബ്സൈറ്റിലും നമുക്ക് പലതരത്തിലുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുന്നു. ഈ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ എല്ലാം സത്യം പറഞ്ഞാൽ ഇന്നുള്ള പല തരത്തിലുള്ള ആപ്ലിക്കേഷൻ, അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ളതാണെങ്കിലും ശരി അല്ലാത്തതാണെങ്കിലും ശരി, ഈ ആപ്ലിക്കേഷനൊക്കെ ഒരു വെബ്സൈറ്റിന് വേണ്ടി തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിന് വേണ്ടി തന്നെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിന് വേണ്ടി തന്നെ, അല്ലെങ്കിൽ മറ്റുള്ള ട്വിറ്ററിന് വേണ്ടി തന്നെ, അങ്ങനെയൊക്കെയുള്ള ഒന്നോ രണ്ടോ വെബ്സൈറ്റിന് വേണ്ടി മാത്രമുള്ള ആപ്പുകളാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഏകദേശം ഒരു 10-15 വെബ്സൈറ്റുള്ള, അതായത് 10-15 വീഡിയോ വെബ്സൈറ്റുള്ള, ഏകദേശം ഞാൻ പറഞ്ഞ ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, വേമോ എന്ന് വേണ്ട ബാക്കിയുള്ള എല്ലാ ഏകദേശം 15 ഉള്ള വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരൊറ്റ ആപ്ലിക്കേഷനാണ്. സോ ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്നാപ് ട്യൂബ് എന്ന്. എന്നാലും ഈ സ്നാപ് ട്യൂബ് എന്ന ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് ഗൂഗിളിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്തിട്ട് വേണം ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. എന്നാലും എങ്ങനെയാണ് അത് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള കണ്ടു നോക്കാം. നമുക്ക് സ്നാപ് ട്യൂബ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ദയവ് ടോപ്പിൽ കാണുന്ന സ്നാപ് ട്യൂബ് APK എന്ന് കാണുന്ന, അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ കാണാം സ്നാപ് ട്യൂബ് 4.3.4.0.10.494 ആൻഡ്രോയിഡ് വേർഷൻ നമുക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എന്താ ഇതിൻ്റെ ഡൗൺലോഡിംഗ് സെക്ഷൻ നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹോം പേജ്. അപ്പോൾ നമുക്കിവിടെ ഡൗൺലോഡിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ആവും. അപ്പോൾ നമുക്ക് താഴെതായിട്ട് ഇതുപോലെ എഴുതി കാണിക്കും, ഇത് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ മൊബൈലിന് ഹാം ആണെന്ന് പറഞ്ഞ് കാണിക്കും. പേടിക്കേണ്ട ആവശ്യമില്ല, ഓക്കെ അടിച്ചു വിടുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവും. ഇനി ഡൗൺലോഡ് ആയ ശേഷം നമുക്കിത് നോക്കാം, ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം. ഇത് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇത് ഇതേ ഐക്കണോട് കൂടിയ ഒരു ഭാഗം കാണാം, അതായത് സ്നാപ് ട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ ഹോം പേജിലേക്ക് പോകും. നമുക്ക് ഇതിൻ്റെ ഏതൊക്കെ സൈറ്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് കാണാൻ വേണ്ടി വീഡിയോ സൈറ്റ് ആയിരുന്നു ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതാ ഇത്രയും സൈറ്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ വീഡിയോ എല്ലാം ഡൗൺലോഡ് ചെയ്യാം. സാധാരണ ഇതിൽ ഒരു വെബ്സൈറ്റിന് വേണ്ടി ഒരു ആപ്ലിക്കേഷനൊക്കെയാണ് സാധാരണ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. എന്നാലും ഇതിന് അങ്ങനെയല്ല, എല്ലാ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇതുകൊണ്ട് ട്വിറ്റർ, ഡെയിലി മോഷൻ എന്നുള്ള എല്ലാ സൗണ്ട് ക്ലബ്ബ് വരെ, വിമോ, എല്ലാത്തിൽ നിന്നും നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ടുള്ള ഈ കാര്യങ്ങളും, അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ, അതായത് ഇവിടെ ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാം, അതായത് ഇവിടെ സെർച്ച് യൂട്യൂബ് എന്ന് കാണാം. ഓക്കെ, ഈ സെർച്ച് യൂട്യൂബിൽ നമുക്ക് വേണ്ട യൂട്യൂബിൻ്റെ ചാനലോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട വീഡിയോയുടെ പേരോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് തന്നെ നമുക്കത് ഫൈൻഡ് ചെയ്യാം. ഇപ്പം നമുക്ക് എൻ്റെ തന്നെ വീഡിയോയുടെ നമുക്ക് ടൈപ്പ് ചെയ്യാം, ജോബി വയലുങ്കൽ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൻ്റെ വരും, നിങ്ങൾക്ക് കാണാം ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് വീഡിയോ ആണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതാ ഇവിടെ കാണുന്ന റെഡ് ബട്ടൺ, ഒരു ആരോ കാണാലോ, ഇവിടെ റെഡ് ആരോ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ആവും. ഓക്കെ, ഇത്രയും വന്നു കഴിഞ്ഞ ശേഷം ഈ ഡൗൺലോഡ് ബട്ടൺ, നമുക്ക് സൗണ്ട് കുറച്ചൊക്കെ, ഈ ഡൗൺലോഡ് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പല റെസൊല്യൂഷനിൽ നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ റെസൊല്യൂഷൻ ആണ് കാണിച്ചേക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷനിൽ നമുക്ക് എടുക്കാം. അതായത് 2.8 MB, 7.6 MB, 18 MB, 25 MB, ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഈ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ കാര്യവും അതുപോലെ തന്നെ ചെയ്യാം. നമുക്കിതാ ഇവിടെ ഈ വീഡിയോ 2.8 MB, അതായത് 144p എന്ന രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇവിടെ ഓൾറെഡി തന്നെ കാണിക്കുന്നുണ്ട് സ്റ്റാർട്ട് ഡൗൺലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്, അതായത് ഇത് ഡൗൺലോഡിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ ഒട്ടും താമസമില്ല. ഇപ്പം നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കാണാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത വീഡിയോ. ഓക്കെ,
ഇത് 4.42 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്. വിതിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ചെയ്യാം, വളരെ ഈസി ആയിട്ട് ചെയ്യാം. റെസൊല്യൂഷനൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്നാണ് വീഡിയോ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ ഫേസ്ബുക്കിൽ നിന്നുള്ള ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഐ ഡി കൊടുത്ത് പാസ്വേഡും കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് വഴി നമുക്ക് ഏത് വീഡിയോ വേണോ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇനി പിന്നെ നമ്മൾ ട്വിറ്ററിലാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ട്വിറ്റർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും സൈറ്റുകളിൽ നമുക്ക് യൂട്യൂബ് ഉൾപ്പെടെയുള്ള എല്ലാ സൈറ്റുകളിൽ നിന്നും നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാം വളരെ ഈസി ആയിട്ട് തന്നെ. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ, ഞാൻ പറഞ്ഞു 5 സെക്കൻഡ്സിന് മുമ്പ് തന്നെ നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ റെസൊല്യൂഷൻ നമ്മൾ തീരുമാനിക്കുന്നതനുസരിച്ച്. ഓക്കെ, അപ്പോൾ കൊണ്ടുള്ള വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒന്നോ രണ്ടോ സൈറ്റിന് വേണ്ടി, അതായത് യൂട്യൂബിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിന് വേണ്ടി മാത്രം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പല ആപ്ലിക്കേഷൻ നമ്മൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്ത ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എല്ലാ സൈറ്റിൽ നിന്നും നമുക്ക് വീഡിയോ ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വയലങ്ങൾ അതുവരേക്കും ഷോപ്പായി. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്ങൾ.